ഭാര്യയുടെ സ്ഥാനക്കയറ്റം UDF സർക്കാരിന്റെ കാലത്തെന്ന മന്ത്രി KT ജലീലിന്റെ വാദം പൊളിയുന്നു. ജലീൽ മന്ത്രിയായ സമയത്താണ് ഭാര്യ ഫാത്തിമക്കുട്ടിയെ വളാഞ്ചേരി HSS പ്രിൻസിപ്പലായി നിയമിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു. സീനിയോറിറ്റി മറികടന്നാണ് ഫാത്തിമക്കുട്ടിയുടെ നിയമനമെന്നായിരുന്നു ആരോപണം. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലായി MP ഫാത്തിമക്കുട്ടിയെ സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചത് UDF കാലത്താണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം മന്ത്രി KT ജലീൽ ആരോപണത്തെ പ്രതിരോധിച്ചത്. എന്നാൽ ഈ വാദം തെറ്റെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. സ്കൂൾ മാനേജർ അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകിയത് 2016 May 1 എന്നാൽ ഫാത്തിമക്കുട്ടിയെ പ്രിൻസിപ്പലായി നിയമിച്ചുകൊണ്ടുള്ള ഹയർ സെക്കൻഡറി പ്രാദേശിക ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയത് ജലീൽ മന്ത്രിയായ ശേഷം 2016 July 26 ഡയറക്ടറേറ്റിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നിടത്ത് പോലും വളരെ വിചിത്രമായ വാദങ്ങളാണ്, വിചിത്രമായ വാക്കുകളാണ് ഇത് ചേർക്കുന്നത്. MP ഫാത്തിമക്കുട്ടി വൈഫ് ഓഫ് KT ജലീൽ ഇത് എഴുതുന്നത് വൈഫ് ഓഫ് KT ജലീലിന് അല്ലെങ്കിൽ MP ഫാത്തിമക്കുട്ടിക്ക് എന്ത് പരായ്മകളുണ്ടെങ്കിലും അത് ഒപ്പിട്ടുകൊള്ളണം എന്നുള്ള ഒരു ഹിഡൻ അജണ്ട, ഒരു താല്പര്യം വിദ്യാഭ്യാസ വകുപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതർക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഫാത്തിമക്കുട്ടി അധ്യാപികയായി സ്കൂളിൽ നിയമിതയായ 1998 August 27 തന്നെ മറ്റൊരാൾക്കും നിയമനം ലഭിച്ചിരുന്നു. ഒരേ ദിവസം സർവീസിൽ കയറിയ രണ്ടുപേരുണ്ടെങ്കിൽ ചട്ടപ്രകാരം പ്രായത്തിൽ മൂത്തയാളെ പ്രിൻസിപ്പലാക്കണം. പ്രായത്തിൽ മൂത്തയാളെ ഒഴിവാക്കി ഫാത്തിമക്കുട്ടിയെ പ്രിൻസിപ്പലാക്കിയത് മന്ത്രി ജലീലിന്റെ സ്വാധീനത്താലാണെന്നാണ് ആരോപണം. ഫാത്തിമക്കുട്ടിയെ പ്രിൻസിപ്പലാക്കുന്നത് ചട്ടലംഘനമാണ് എന്ന പരാതികൾ അവഗണിച്ചാണ് ഉത്തരവിറക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു.